അപ്പോൾ ഇന്ന് നമ്മൾ ഹോം ടൂർ ചെയ്യാൻ പോകുന്ന വീട് ഞാൻ മൊത്തമായിട്ട് നടന്ന് കണ്ടു. ഭയങ്കര ഒരു അടിപൊളി ഫീലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ. ഞാൻ അത് എല്ലാം നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിൽ നിങ്ങൾ വീട് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പല ഐഡിയാസും ഉണ്ട്. പിന്നെ അതിൻ്റെ പുറമെ നിങ്ങൾക്ക് ഈ വീടിൻ്റെ അകത്ത് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, നമുക്കത് വിശദമായിട്ട് കാണാം. പിന്നെ നിങ്ങളടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ഞാൻ നിങ്ങളിലേക്ക് വേഗം എത്തുന്നതാണ്. പിന്നെ അപ്പോൾ എന്താ പറയുക, നമുക്ക് വീട് കണ്ടിട്ട് വരാം. ഇനിയൊന്നും പറയാനുള്ള സമയമല്ല എനിക്ക്. അതിൻ്റെ ഉള്ളിൽ നിങ്ങളെ കാണിക്കേണ്ടത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോവല്ലേ, വാ. പിന്നൊരു കാര്യം, വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സഹായിക്കണേ. ലൈക്കും ഷെയറും കമൻറ്റും മറക്കല്ലേ. സാധാരണ നമ്മൾ ഹോം ടൂറിൽ നിങ്ങൾക്ക് ഒരു വീടിൻ്റെ എല്ലാ ഭാഗവും ഞങ്ങൾ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തന്നിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അതിൻ്റെ പുറമെ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഈ വീട് നിർമ്മിച്ച സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ നോക്കിയിരുന്ന, അപ്പോൾ അതിലൊരു 15 കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 15 കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഇത് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കയറി വരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇതിൻ്റെ ഗേറ്റാണ്. ഈ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റുമോ അത്രത്തോളം സിമ്പിളാക്കിയിട്ടാണ് ഈ ഗേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഒന്നാമത്തെ പോയിൻ്റ്. ഈ ഗേറ്റിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് GI പൈപ്പ് വെച്ചിട്ടാണ് ഈ ഒരു പോർഷൻ ചെയ്തിട്ടുള്ളത്. ഇതിനെ കവർ ചെയ്തിട്ട് ഒരു പ്ലേറ്റിൻ്റെ ബോർഡർ കൊടുത്തിട്ട് അതിൽ GI പൈപ്പ് വെർട്ടിക്കൽ ആയിട്ട് വെച്ചിട്ടാണ് ഈ ഒരു ഗേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗേറ്റ് രണ്ട് പോർഷനായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സെക്കൻഡ് പോർഷനിൽ നമ്മൾ പറഞ്ഞല്ലോ MS പ്ലേറ്റുകൾ, ഈ MS പ്ലേറ്റ് ഇതിൽ ഇങ്ങനെ ഒരു ചെരിച്ച് വെച്ചിട്ടാണ് ഈ ഒരു സൈഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധാരണയിലും വ്യത്യസ്തമായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗേറ്റാണ്, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് തോന്നിയൊരു ഗേറ്റാണ്. ഈ ഒരു പ്ലോട്ട് നിൽക്കുന്നത് രണ്ട് ലെവൽ ഡിഫറൻസിലായിട്ടാണ്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെവലിൽ അവരെന്ത് ചെയ്യുക, പോർച്ച് കൊടുത്തിട്ടുണ്ട്. പോർച്ച് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്, അധികം വർക്കൊന്നും ചെയ്തിട്ടില്ല. ഒരു 5x5 മീറ്ററിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വീട്ടിലേക്കുള്ള ഒരു വഴിയാണിത്. ഈ വഴിയിൽ കൊടുത്തിട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോണും കോബിൾ സ്റ്റോണും ആണ്. ഈ കോബിൾ സ്റ്റോണ് കുഞ്ഞു പീസസാണ്. അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ബാംഗ്ലൂർ സ്റ്റോണും കോബിൾ സ്റ്റോണും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളതെന്ന്. ഈ കോബിൾ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ലോഡ് കൂടുതലായിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വെഹിക്കിൾസൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വെഹിക്കിൾസിന് പറ്റുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കോബിൾ സ്റ്റോണും ബാംഗ്ലൂർ സ്റ്റോണും കൂടെ ഈ ഒരു ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു വീട്ടിലുള്ള ഗാർഡനാണ്. ഗാർഡനെ കുറിച്ച് പറയാൻ, നമ്മൾ ഒരു വീടിനെ എപ്പോഴും ഭംഗിയാക്കുന്നത് അതിൻ്റെ മുറ്റത്തുള്ള ഗാർഡൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഗാർഡന് അതിൻ്റേതായിട്ടുള്ള ഭംഗി കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്ലേസിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു പാർക്കിലോ ഒരു ബീച്ചിലൊക്കെ പോയിട്ട് നമ്മൾ കാണുന്നുണ്ട്, റോഡിലൊക്കെ കാണുന്ന അതേ ഒരു ഡിസൈനിലാണ് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ രണ്ട് ലെവലിലായിട്ടാണ് ഈ വീട് നിൽക്കുന്നതെന്ന്. അപ്പോൾ രണ്ടാമത്തെ ലെവലിലാണ് ഈ വീടിൻ്റെ ഒറിജിനലായിട്ടുള്ള മുറ്റുള്ളത്. ഈ ഒരു വീട് 2500 സ്ക്വയർ ഫീറ്റിൽ ഒരു 16 സെൻറ്റിലാണ് നിൽക്കുന്നത്. ഒരു 4 BHK ഈ വീട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഒരു മെയിൻ അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് നോർമൽ നമ്മൾ കൊടുത്ത വാളിൽ നിന്നും
ഒരു 20 mm എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു വാള് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യുന്ന സമയത്തും നമുക്കിത് റിയൽ ആയിട്ട് വുഡായിട്ട് തന്നെ തോന്നുന്നത്. പക്ഷെ ഇത് വുഡല്ല, ഇതിന് ഒരു വുഡിന്റെ കളറ് വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ഒരു 2 mm ഗ്രൂവ് കൊടുത്തിട്ട് അതിൽ അപ്പോക്സി ഫില്ല് ചെയ്തിട്ടാണ് ഈ ഒരു വാള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം ഈ വീടിൻ്റെ വിൻഡോനെ കുറിച്ചിട്ടാണ്. സാധാരണ നമ്മൾ കാണുന്ന വീടുകളിലുള്ള വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ഷട്ടർ അങ്ങനെ ഒരു 4 ഷട്ടർ ആ ഒരു ഡിസൈനിലൊക്കെയാണ് വരല്. പക്ഷേ ഈ വീടിൻ്റെ വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലാബിൻ്റെ അതേ ഹൈറ്റിൽ തന്നെയാണ് ഈ ഒരു വിൻഡോ വരുന്നത്. ഈ വിൻഡോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വീടിന് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഓപ്പണബിൾ ആയിട്ടുള്ള വിൻഡോ കാണുമ്പോൾ നിങ്ങൾക്ക് പല ഡൗട്ടും വരുന്നുണ്ടാവും, ഇങ്ങനെ ഈ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഡാമേജ് ആവില്ല, എന്തെങ്കിലും പ്രശ്നം പറ്റുമെന്നൊക്കെ. അപ്പോൾ സാധാരണ നമ്മൾ 2 വിജാഗിരിയാണ് കൊടുക്കൽ. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുണ്ടോ, ഇത്രയും വലിയ വിൻഡോ വരുന്നതുകൊണ്ട് തന്നെ 4 വിജാഗിരി കൊടുത്തിട്ടാണ് ഈ ഒരു വിൻഡോ ചെയ്തിട്ടുള്ളത്. ഈ വീട് 2 ലെവലിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ 2 ലെവലിൽ നിൽക്കുന്നത് പോലെ തന്നെ ഈ വീടും അവർ 2 സെക്ഷനാക്കി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും സെക്ഷൻ ആക്കിയിട്ടല്ല, പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്ന പോർഷൻ. ഈ പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സൈഡ് അവർ ബെഡ്റൂമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാളിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് കോമൺ ഏരിയ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാളിൽ അവർ കൊടുത്തിട്ടുള്ളത് മാറ്റ് ഫിനിഷുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു അപ്പോക്സി ഒരു 2-3 mm ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാളെന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലോറ് തൊട്ടിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ടല്ലോ, ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അതിനെന്താ പറയുക, അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി ഈ ഒരു വാളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ കണ്ട പോർച്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെവലിലാണല്ലോ. അപ്പോൾ ഈ ഒരു പോർച്ച് എൻഡ് ചെയ്യുന്നത് ഈ ഒരു സെക്കൻഡ് ലെവലിലാണ്. അപ്പോൾ ഈ ഒരു ഏരിയനെ അവർ മാക്സിമം യൂസ്ഫുള്ളാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊന്ന് ഈവനിങ് ഒക്കെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഒരു സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയ്ക്ക് അത്രയൊരു ഭംഗിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ തണലേഖകനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു മാവാണ്, അപ്പോൾ അത് കട്ട് ചെയ്യാതെ അതിവിടെ അവർ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഇതുപോലെ തന്നെ ഒരു ഷോ വാള് കൊടുത്തിട്ടുണ്ട്. ഈ ഷോ വാളിൽ ഒരു നമ്മൾ നേരത്തെ കണ്ടല്ലോ എക്സ്റ്റീരിയറിൽ കണ്ടിട്ടുള്ള ആ ഒരു മാറ്റൈൽ ഉണ്ടല്ലോ, ആ ഒരു ടൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് അവിടെ ഒരു ജാളിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞ സർപ്രൈസ് ഉണ്ടല്ലോ, ഈ വീട്ടിലുള്ള പറഞ്ഞ സർപ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു വാളിൻ്റെ ബാക്കിലാണ്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓപ്പണായിട്ടാണ് സിറ്റ് ഔട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കാണുന്ന സിറ്റ് ഔട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് സിമ്പിളായിട്ടാണ് സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഒരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു വിൻഡോയാണ്. ഇത് ലിവിങ് റൂമിലേക്കുള്ള വിൻഡോയാണ്. ഈ ഒരു സൈഡിലും ഫിക്സ്ഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഓപ്പണിംഗ് ആയിട്ടാണ് ഓപ്പണബിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് മാറ്റൈലും അതുപോലെ തന്നെ ഗ്രാനൈറ്റും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ പറയാനുള്ളൊരു കാര്യം ഇതിൻ്റെ മെയിൻ ഡോറാണ്. മെയിൻ ഡോറിൽ ഗ്രൂവ് ചെയ്തിട്ടാണ് മെയിൻ ഡോറ് ചെയ്തിട്ടുള്ളത്. ഒരു ഡബിൾ ഡോറാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് ലെങ്ത് കൂടിയിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ വളരെ നല്ല ലെങ്ത് ഉണ്ട്, നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു സ്റ്റീലിൻ്റെ ഹാൻഡിലും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോറ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ കട്ടിലയാണ്. സാധാരണ നമ്മൾ കാണുന്നത് പോലെയല്ല ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാളിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെയാണ് ഈ ഒരു കട്ടില കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. നമ്മൾ മെയിൻ ഡോറ് കയറി വന്നിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഫോയറിലാണ്. ഫോയറിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലിവിങ് റൂം വരുന്നത്. ലിവിങ് റൂമിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന സോഫയെന്നൊക്കെ വ്യത്യസ്തമായിട്ട് എവിടെ കാണാത്തൊരു ടൈപ്പ് സോഫയാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു സോഫ വരുന്നത്.
പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി ആയി തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ടീപ്പോയി ആണ്. ടീപ്പോയും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിലാണ് ടീപ്പോയി ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വരുന്നത് ഇതിൻ്റെ ടി വി യൂണിറ്റ് ആണ്. ഇത് വെനീറിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗി തന്നെ, സിമ്പിളായിട്ട് നല്ല വൃത്തിയിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിവിംഗ് റൂം വരുന്നത് ഡബിൾ ഹൈറ്റിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റിൽ കൊടുത്തോണ്ട് തന്നെ നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ വരുന്നത് രണ്ട് ഡോർ, രണ്ട് വാളിലും ഫുൾ ലെങ്തിൽ തന്നെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോ കൊടുത്തോണ്ട് തന്നെ നല്ല വെന്റിലേഷനും ലൈറ്റും ഒക്കെ ഈ ഒരു ഏരിയയിലേക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് വന്നാലേ ഇതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. ഇത് നമ്മൾ പറയാൻ പോകുന്നത് നാലാമത്തെ പോയിന്റ് ആണ്. സാധാരണ കപ്പം കൊടുക്കുന്നത് ഒരു സ്റ്റീൽ റോഡ്, സ്റ്റീൽ റോഡിലാണ്. പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു സ്റ്റീൽ റോഡിനാണ്. നമുക്കറിയാം നമ്മൾ കാണുന്ന സമയത്ത് അത്ര ഒരു ഒരു വൃത്തികേടായിട്ടല്ല നമുക്ക് തോന്നാറ്. അപ്പോൾ ആ ഒരു കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റീൽ റോഡിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലൈവുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ലിവിംഗിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ഫോയർ നേരെ എത്തുന്നത് ഇങ്ങനൊരു കോമൺ ഏരിയയിലേക്കാണ്. ഈ ഒരു ഏരിയ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഈ ഒരു ഏരിയയിൽ തന്നെയാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കോർട്ട് വരുന്നുണ്ട്. ഈ ഒരു കോർട്ടിലേക്ക് നല്ല രീതിയിൽ ലൈറ്റിംഗ് വരാൻ വേണ്ടി തന്നെ അവിടെ ഒരു ജാളി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലാന്റും കൂടെ വെച്ചിട്ട് ആ ഒരു ഏരിയനെ അവരൊരു ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു ഏരിയയിൽ ഒരു വുഡിൽ വരുന്ന ഒരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു 8 സീറ്റിംഗ് കപ്പാസിറ്റിയിലാണ് ഡൈനിങ് ടേബിൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഓപ്പണിംഗ് ആയിട്ട് വരുന്ന ഒരു കിച്ചൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോയർ നേരെ എൻഡ് ചെയ്യുന്നത് ഒരു പ്രെയർ റൂമിലേക്കാണ്. ഒരു ബെഡ്റൂം, അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഉണ്ട്. തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു വാഷ് ബേസിൻ ഏരിയ, അതുപോലെ തന്നെ ഒരു ബാർ കൗണ്ടർ, അതുപോലെ തന്നെ ഒരു ബെഡ്റൂമും കൂടുന്നതാണ് ഈ ഒരു ഏരിയ എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും വിശദമായിട്ട് കാണാം. അപ്പം ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ ഈ കോർട്ടിനോട് ചേർന്നിട്ട് ഒരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ടെന്ന്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ട് സീറ്റിംഗ് മാത്രമല്ല, ഇതിൽ അവരൊരു സ്റ്റോറേജും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ അഞ്ചാമത്തെ കാര്യം. അപ്പോൾ ഈ ഒരു ഏരിയനെ എങ്ങനെ അവർ യൂസ്ഫുൾ ആക്കാമെന്നുള്ളതാണ് അവർ നോക്കിയത്. സാധാരണ നോക്കുവാണെങ്കിൽ ഒരു സീറ്റിംഗ് മാത്രം കൊടുക്കായിരുന്നു, പക്ഷെ അതിൻ്റെ പുറമെ ഒരു സ്റ്റോറേജും കൂടെ കൊടുത്തിട്ട് ആ ഒരു ഏരിയനെ അവർ നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട്. ഇതൊരു ഓപ്പണിംഗ് കിച്ചണാണ്. ഈ ഒരു കിച്ചണിൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്പേസിനെ എങ്ങനെ യൂസ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് അങ്ങോട്ട് പാസ് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഒരു 4 സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പേസിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഹാംഗിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വളരെ വൃത്തിയിലും ഭംഗിയിലുള്ള ഒരു മോഡുലാർ കിച്ചൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കളറിലാണ് ഇതിൻ്റെ കളർ വരുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ളത് പ്ലൈവുഡിൽ തന്നെ മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടേബിൾ ടോപ്പ് വരുന്നത് സാധാരണ നമ്മൾ ടേബിൾ ടോപ്പ് കാണുന്നത് ഗ്രാനൈറ്റോ മാർബിളോ ടൈലൊക്കെ വെച്ചിട്ടാണല്ലോ ടേബിൾ ടോപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് കൊറിയൻ ടോപ്പാണ്. അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ എവിടെയും ജോയിൻസ് വരുന്നില്ല. അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതില് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് നോക്കുന്ന സമയത്ത് ഭയങ്കര നീറ്റായിട്ടാണ് ഈ ഒരു ഏരിയ കിടക്കുന്നത്. അതിന്റെ ഒരു മെയിൻ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഹാൻഡിൽ ഇല്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 7-ാമത്തെ പോയിന്റ്. ഇതിന് എവിടെ ഹാൻഡിൽ വരുന്നില്ല. ഹാൻഡിൽ വരാത്തത് കൊണ്ട് തന്നെ ഓരോന്നിനും അതിൻ്റെ നല്ല വൃത്തിയിലാണ് നിൽക്കുന്നത് ഇവിടെ. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് പിന്നെ എങ്ങനെയാ ഓപ്പൺ ആക്കാന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കണ്ടോ ഇവിടെ ഒരു പ്രൊഫൈല് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് താഴെയും എവിടെ ഹാൻഡിൽ ഇല്ല. പക്ഷെ കണ്ടോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ.
പിന്നെ ഇവിടെ നമുക്ക് ഒരു നമ്മള് ഒരു ക്യൂട്ടായിട്ട് തോന്നിയൊരു കാര്യം ഈ ഒരു വാഷേരിയിൽ വരുന്ന ഈ ഒരു പൈപ്പിന്റെ ഡിസൈൻ ആണ് നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ ഒരു ബ്ലാക്കിലേക്ക് ആപ്റ്റ് ആയ രീതിയിൽ തന്നെ ഒരു ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാ പോലെ തന്നെ ഒരു ഫ്രിഡ്ജും അതുപോലെ തന്നെ ഓണൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ഏരിയനെ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണിന്റെ തൊട്ടടുത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. അത് സാധാ ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ട് തന്നെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എട്ടാമത്തെ പോയിന്റ് ആ ഒരു മെയിൻ ഡോറിന് എത്തുന്ന ഒരു ഫോയർ ഉണ്ടല്ലോ, ആ ഒരു ഫോയർ എൻഡ് ചെയ്യുന്നത് ഈ ഒരു പ്രെയർ റൂമിലേക്കാണ്. പ്രെയർ റൂമിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം ഇതിൻ്റെ ഡോറാണ്. സാധാരണ നമ്മൾ പ്രെയർ റൂം കാണുന്ന സമയത്ത് നമുക്കതൊരു പ്രെയർ റൂമായിട്ട് ഫീൽ ചെയ്യാറില്ല, പക്ഷേ ഈ ഒരു ഡോറിൽ ഇങ്ങനൊരു ഡിസൈൻ കൊടുത്തോണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇത് CNC കട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലാണ് ഇത് വരുന്നത്. അതിൻ്റെ ഇതിലേക്ക് ആപ്റ്റ് ആയ രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു ഹാൻഡ് റെയിലും കൊടുത്തിട്ടുണ്ട്. ഇനി പറയാനുള്ളത് ഈ ഒരു ബെഡ്റൂമിനെ കുറിച്ചാണ്. ഈ ഒരു ബെഡ്റൂം നല്ലൊരു ക്യൂട്ടായിട്ടാണ് തോന്നിയത്, കാരണം എല്ലാതും അതിൻ്റെതായ ഒരു വൃത്തിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം ഇതിൻ്റെ വാർഡ്രോബാണ്. വാർഡ്രോബിൽ തന്നെ അവരൊരു മിററ് കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബെഡ്റൂം എപ്പോഴും സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് എങ്ങനെ ഭംഗിയാക്കാൻ നമ്മൾ എപ്പോഴും നോക്കില്ലേ. അപ്പൊ അങ്ങനെ ഒരു ബെഡ്റൂമിനൊരു ഉദാഹരണമായിട്ടാണ് ഈ ഒരു റൂമിന് എനിക്ക് തോന്നിയത്. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് അതായത് പറയാൻ പോകുന്നത് എട്ടാമത്തെ പോയിന്റ് ആണ്. എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ബെഡ്റൂമിൽ ഒരു ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു വാളുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ സാധാരണ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാ വീടുകളിലും വാളിന്റെ ആ ഒരു വാളിന്റെ സെന്ററിൽ, അതായത് ഹെഡ് റെസ്റ്റ് പോർഷനിൽ വരുന്ന വാളിന്റെ സെന്ററിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു വിൻഡോ കൊടുക്കും. പിന്നെ നമുക്ക് ആ വാളിൽ ഒന്നും വെക്കാൻ പറ്റാത്തൊരു ഡിസൈനാണ് ഉണ്ടാവല്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വാള് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാളിൽ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, കണ്ടോ, ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയൊരു സ്പേസ് നമുക്ക് അത്രയും ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്പേസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വെന്റിലേഷനും ലൈറ്റും ഒക്കെ വരാൻ വേണ്ടിയിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന, അതായത് ഈ ഒരു പോർഷനിൽ വരുന്ന വാളില് നല്ല ലെങ്തി ആയിട്ട് ഫുൾ ലെങ്തിൽ തന്നെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെഡ് റെസ്റ്റ് പോർഷനിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്പേസ് കിട്ടിയല്ലോ. അപ്പൊ ആ ഒരു സ്പേസിനെ അവരൊരു ഇൻഡസ്ട്രിയൽ വർക്കും കൂടെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അത് മാച്ച് ആയ രീതിയിൽ തന്നെ ഈ ഒരു സൈഡിൽ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാ ബെഡ്റൂമിൽ വരുന്ന പോലെ തന്നെ ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. നേരത്തെ ആണ് ഡൈനിങ് ഏരിയന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ ഏരിയ വരുന്നത്. വാഷ് ബേസിൻ ഏരിയയിൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു വാളിൽ കൊടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു മിററും അതിൽ കൊടുത്തിട്ടുള്ളത് ടെക് വുഡാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത് കൊറിയൻ ടോപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ തൊട്ട് മുകളിലായിട്ടാണ് വാഷ് ബേസിൻ ഏരിയ വരുന്നത്. അതിന്റെ താഴെ വുഡിൽ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മുടെ വാഷ് ബേസ് ഏരിയന്റെ തൊട്ടടുത്തായിട്ട് വരുന്നൊരു പാസേജാണിത്. ഈ ഒരു പാസേജ് നേരെ എത്തുന്നത് ഒരു ബാർ കൗണ്ടറിലേക്കാണ്. ഈ ഒരു പാസേജിൽ തന്നെ ഇങ്ങോട്ടുള്ള പാസേജിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ബെഡ്റൂം വരുന്നത്.
ഇത് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണ്. ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ പാസേജിൽ തന്നെയാണ് ഒരു ബാത്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂം നല്ല ക്യൂട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം ഇതിൻ്റെ ഈ ഒരു ബെഡ് കോട്ടിൻ്റെ ബെഡിൽ കൊടുത്തിട്ടുള്ള കളർ തന്നെയാണ്. നല്ലൊരു അട്രാക്ഷൻ കിട്ടുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാല്. പിന്നെ ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇത് നമ്മുടെ എക്സ്റ്റീരിയറിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ വിൻഡോ ഹൈറ്റ് കൂടിയിട്ടുള്ള വിൻഡോ എന്ന് പറഞ്ഞില്ലേ, അതായത് ഒന്ന് ഫിക്സ്ഡ് ഗ്ലാസ്സും നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു വിൻഡോ തന്നെയാണ് ഇത്. പിന്നെ ഇതിൽ വരുന്നത് സെയിം കളർ പാറ്റേൺ തന്നെയാണ്, ഒരു ഹാഷ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഈ ഒരു സൈഡായിട്ട് ചെറിയൊരു വിൻഡോ വരുന്നുണ്ട്. പിന്നെ ബാക്കി വന്ന ഈ ഒരു സ്പേസിനെ ഒരു ഇൻഡസ്ട്രിയൽ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെഡിൽ കൊടുത്തിട്ട് കളറിന് മാച്ച് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് ഈ ഒരു സൈഡിൽ വരുന്ന വാർഡ്രോബാണ്. വാർഡ്രോബില് ഒരു ലെങ്ത്തിൽ തന്നെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് മൈക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, വൈറ്റ് പെയിന്റ് അല്ല കേട്ടോ, വൈറ്റ് കളർ മൈക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു വാർഡ്രോബിൽ കൊടുത്തിട്ടുള്ള സ്ലൈഡിങ് ഡോർ തന്നെയാണ്. ഇതൊക്കെയാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, ഞാൻ കുറെ നേരമായില്ലേ പറയുന്ന ഒരു സർപ്രൈസും സർപ്രൈസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിലേക്കാണ് ഇന്ന് നമുക്ക് പോകുന്നത്. സത്യം പറയാലോ, ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്താ അറിയാം, ഭയങ്കര ഒരു എന്താ നമ്മളെ വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നത്, പല പല സ്ഥലത്ത് നമ്മൾ സ്വിമ്മിംഗ് പൂള് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു ഒരു നല്ല ഭംഗിയിലാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പൂള് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു പൂള് ചെയ്തിട്ടുണ്ട്. നല്ല സൈസോടു കൂടി തന്നെയാണ് ഈ ഒരു പൂള് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയ്ക്ക് തന്നെ നമുക്ക് സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് വ്യൂ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ വ്യൂ കിട്ടുന്നുണ്ട്, കിച്ചണിൽ നിന്ന് വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മുകളിൽ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൽ നിന്ന് വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാനിങ്ങും അതിൻ്റെ ഡിസൈനിങ്ങും എന്ന് പറയുന്നത് അത്രയും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം അവർക്ക് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ ഈ ഒരു കാര്യം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനൊരു പൂള്. അപ്പോൾ എല്ലാവരും പ്ലാനിങ്ങിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഇൻക്ലൂഡ് ആക്കാൻ നോക്കുക, കാരണം വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഇതെന്ന് പറയുന്നത് ആരും ആഗ്രഹിച്ചു പോകുന്നൊരു കാര്യമാണ്. ഇനി വീട്ടിൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഫോയറിൽ വരുന്ന ഈ ഒരു സീലിംഗിന്റെ പോർഷനാണ്. സാധാരണ നമ്മളറിയാം, സാധാരണ വീടുകളിലൊക്കെ നമ്മൾ സീലിംഗിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് ചെലവാക്കിയിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ട് സീലിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഏരിയ ഈ ഒരു വീട്ടിൽ എവിടെയും സീലിംഗ് കൊടുത്തിട്ടില്ല. വളരെ ആപ്റ്റ് ആയ ഒരു സ്ഥലത്ത് തന്നെ കറക്റ്റ് പൊസിഷനിൽ നല്ല വൃത്തിക്ക് ഒരു സീലിംഗ് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിലാണ്. പ്ലൈവുഡിൽ വെനീർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിലൊരു ഗ്രൂവ് കൊടുത്തോണ്ട് തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ അവരത് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഇതിന്റെ സ്റ്റെയറിനെ കുറിച്ചിട്ടാണ്. വുഡിലാണ് ഇതിന്റെ ത്രെഡ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ഇതിന്റെ ഹാൻഡ് റെയിൽ വരുന്നത് ഇൻഡസ്ട്രിയൽ വർക്കിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഹാൻഡ് റെയിലായിട്ട് കൊടുത്തിട്ടുള്ളത് വുഡ് തന്നെയാണ്. അപ്പൊ എനിക്കിനി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒമ്പതാമത്തെ പോയിന്റ് ആണ്. ഒമ്പതാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ് അവിടെ അവസാനിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ഇവിടെ ലാൻഡിങ് എന്ന് പറയുന്നത് ഈ ഒരു പാസേജ് പോലെ, അതായത് ഒരു ബാൽക്കണി പോലെ ഒരു ഈ ഒരു ഏരിയയിൽ ത്രൂ ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിൽ പൂളുണ്ടല്ലോ, അപ്പൊ നമുക്കൊരു ബാൽക്കണിയുടെ പോലെ അങ്ങോട്ടേക്ക് ഒരു വ്യൂ കിട്ടാനോ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഏരിയ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ വരുന്ന ഈ ഒരു വാളിൽ വരുന്നതാണ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്.
ഇതാ നമ്മുടെ 10-ാമത്തെ പോയിന്റ്. ഇത് നമുക്കറിയാം ഇത്രയും ലെങ്ത്തിൽ എങ്ങനെ ഗ്ലാസ് കൊടുക്കുക എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അലുമിനിയം ഫ്രെയിം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്ലാസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കയറി എത്തുന്നത് നേരെ അപ്പർ ലിവിംഗിലേക്കാണ്. അപ്പർ ലിവിംഗിൽ കയറി എത്തുമ്പോൾ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരു HD യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വെച്ചിട്ടില്ല, അത് വെക്കുന്നുണ്ടാവും. ടോപ്പ് ഫ്ലോറിനെയും ഫസ്റ്റ് ഫ്ലോറിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഏരിയയിലെ ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഡൈനിങ് ഏരിയയിലേക്കാണ്, 2-ാമത്തെ വരുന്നത് സ്റ്റെയർ ഏരിയയിലേക്കാണ്, 3-ാമത്തെ വരുന്നത് നമ്മുടെ ലിവിംഗ് റൂമിലേക്കാണ്, പിന്നെ വരുന്നത് നേരത്തെ കണ്ട ബാറിന്റെ ആ ഒരു പോർട്ട് ഉണ്ടല്ലോ ആ ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. അപ്പൊ നമുക്കത് ഓരോന്നായിട്ട് കാണാം. ഇനി നമ്മൾ പോകുന്നത് ഇതിന്റെ ബാൽക്കണിയിലേക്കാണ്. ചെറിയൊരു സ്പേസിനെ മാക്സിമം യൂസ്ഫുൾ ആക്കിയിട്ടാണ് ഈ ഒരു ബാൽക്കണി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഡോറ് വരുന്നത് മെയിൻ ഡോറിന്റെ അതേ ഡിസൈൻ ആണ് വരുന്നത്. അതേ ഒരു ബ്രൂം അതുപോലെ തന്നെ സ്റ്റീലിന്റെ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിൽ വരുന്നത് നമ്മൾ കണ്ടല്ലോ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു ഷോവാൾ ഉണ്ടല്ലോ, ആ ഒരു ഷോവാളാണ് ഇത്. നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ടിട്ടുള്ള ആ ഒരു പൈപ്പിന്റെ GI പൈപ്പ് വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഇത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ വരുന്നത് ബ്രിക് ക്ലാഡിംഗ് ആണ്. ഈ ഒരു ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അതേ ബെഡ്റൂമിന്റെ അറേഞ്ച്മെന്റിലാണ് ഈ ഒരു ബെഡ്റൂംസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറുന്ന പാസേജിലായിട്ടാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സാധാരണ കണ്ടിട്ടുള്ള എല്ലാ ബെഡ്റൂമിൽ നിന്നും എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടം തോന്നിയ ഒരു ബെഡ്റൂമാണ് ഇത്. കാരണം ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണ് നല്ലൊരു ലൈറ്റ് കളറിലാണ്. ഇതിൻ്റെ ഒരു ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ബെഡിൽ അവർ കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ടത് 11-ാമത്തെ കാര്യം ഈ ഒരു വാർഡ്രോബിൽ കൊടുത്തിട്ടുള്ള മിററാണ്. നമ്മൾ സാധാരണ മിററിന് വേണ്ടിയിട്ട് ഒരു ഏരിയ, അതായത് സ്പെഷ്യൽ ഏരിയനെ മാറ്റി വയ്ക്കും. പക്ഷെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വാർഡ്രോബിന്റെ ഈ ഒരു സ്ലൈഡിംഗ് ആണല്ലോ ഈ ഒരു ഡോർ വരുന്നത്, അതിൽ തന്നെ ഒരു ഫുൾ ലെങ്തിലാണ് ഈ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മിറർ കൊടുത്തോണ്ട് തന്നെ ഈ ഒരു ബെഡ്റൂമിന്റെ ഒരു ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന 12-ാമത്തെ കാര്യം ഈ ഒരു കർട്ടനെ കുറിച്ചാണ്. ഇത് റോമൻ പ്ലെയിൻ കർട്ടനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ക്ലോത്തിൽ തന്നെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റിന് റേറ്റ് കൂടുതലാണ്, പക്ഷെ എന്നാലും ഇതിന് അതിൻ്റെതായിട്ടുള്ളൊരു വൃത്തിയുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് സാധാ കട്ടൻ പോലെയല്ല, ഇതിന് നല്ലൊരു എന്താ പറയുക, നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെതായുള്ള ഒരു വൃത്തിയിൽ തന്നെ ഇത് കിട്ടുന്നുണ്ട്. ഈ ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സെയിം ബെഡ്റൂമിന്റെ ഡിസൈൻ തന്നെയാണ്. ആ ഒരു കളർ കോമ്പിനേഷനും അതുപോലെ ആ ഒരു രീതിയിലുള്ള എന്താ വാർഡ്രോബും എല്ലാം കൂടെ കൂടിയതാണ് ഈ ഒരു ബെഡ്റൂം. ബാത്റൂമും
കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന 13-ാമത്തെ പോയിന്റ് നമ്മള് ഈയൊരു ഡോറിനെ കുറിച്ചിട്ടാണ്. എല്ലാ ബെഡ്റൂമിലും സെയിം ഡിസൈനിൽ തന്നെയാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഡോറൊക്കെ വരുന്നത് 2.5 കൊടുക്കാറ് പക്ഷെ ഇവിടെ 2.40 കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ കട്ടില് വരുന്നത് 2 ഇഞ്ചിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡോറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് ഡോർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഈ ഡോറ് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതിന് ജോയിന്റ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ജോയിന്റിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പോർഷനിലൊക്കെ ഗ്രൂവ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല രീതിയിൽ എന്താ പറയാ സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ഡോറ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ള 14-ാമത്തെ കാര്യമാണ്. 14-ാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നെറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മളറിയാം യൂട്ടിലിറ്റി സ്പേസ് ആകുമ്പോൾ നമ്മളിവിടെ എന്താ വാഷ് ചെയ്തത് കൊണ്ടുവയ്ക്കുന്നൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു സ്പേസിൽ നമ്മൾ നോർമലി അങ്ങോട്ട് കിളികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണി ജന്തുക്കളൊക്കെ വന്നിട്ട് നമുക്കറിയാം ആ ഒരു ഏരിയനെ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ ഒരു നെറ്റ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന 15-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഹാങ്ങിങ് ലൈറ്റിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ഹാങ്ങിങ് ലൈറ്റിൽ പറയാനുള്ള കാര്യം നമ്മളിങ്ങനെ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം മൊത്തമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എക്സ്പെൻസ് ആണ്. അതായത് 30,000-35,000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഓരോ പീസുകളും സെപ്പറേറ്റ് വാങ്ങുക. സെപ്പറേറ്റ് അതായത് ബൾബ്, വയർ, അതുപോലെ തന്നെ അത് കണക്റ്റ് ചെയ്യാനുള്ള പ്ലേറ്റ്, അങ്ങനെ സെപ്പറേറ്റ് വാങ്ങിയിട്ട് നമ്മളൊരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അത് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഈ ഒരു ഷേപ്പിലാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് അത്രയും ഒരു ക്യാഷ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം കിട്ടും. അപ്പോൾ ഒരു 15 ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു. നിങ്ങളെ വീട്ടിൽ ഏതെങ്കിലും പോയിൻറ്റുകൾ ആക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ വീട് പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, അവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.